എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷ് ശർമ്മ. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് മയിൽപ്പീലി എന്ന ഭക്തിഗാന ആൽബത്തിലെ ദാസാർ പാടി, വിശ്വാസ് പാടി, എല്ലാവരും പാടിക്കൊണ്ട് നടന്ന, അല്ല ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഭക്തിഗാനാണ്. എസ് രമേശൻ നായരുടെ രചനയിൽ, ജയ വിജയനിലെ ജയൻ ജയൻ സാർ സംഗീതം നൽകിയ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, കൃഷ്ണസ്തുതിയാണ്. രാധകൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മൂകാംബികേ ഹൃദയ താളാഞ്ജലി എന്ന് തുടങ്ങുന്ന ചന്ദ്രകോണ രാഗത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പഠിപ്പിച്ചത്. ഇന്ന് ഞാൻ ആഭേരി രാഗത്തിലുള്ള ആഭേരി രാഗത്തിൽ ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. തികച്ചും 100% ആഭേരി തന്നെയാണ് ഈ പാട്ട് പോകുന്നത്. ലാസ്റ്റ് മാത്രം ഒരു ദൈവം ചെറുതായിട്ടൊന്ന് ഒരു ദൈവം ഹാഫ് നോട്ട് വരുന്നുണ്ട്, ചെറുത്ത്, വളരെ ചെറുതായിട്ട് മാത്രമാണ്. അത് ആ സമയത്ത് ഞാൻ പറയും, അത് ആ സ്ഥലത്ത് മാത്രമേ ആ ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. അത് അങ്ങനെ പ്രത്യേകിച്ചൊരു ഭേദമൊന്നുമല്ല, അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ പറയാനുള്ളത് ആഭേരി രാഗത്തിൻ്റെ ആരോഹണമാണ്. ഞാൻ ആഭേരി രാഗത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആഭേരി രാഗത്തിന് ആരോഹണമാണ് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഗാനങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ആഭേരി രാഗങ്ങളിലുണ്ട്, രാഗത്തിലുണ്ട്. ഓക്കെ, അതിൻ്റെ ആരോഹണമാണ് പാട്ട്. ആക്ച്വൽ ശ്രുതി സി ആണ് ഞാൻ, പക്ഷേ സി ഷാർപ്പാണ് പഠിപ്പിക്കുന്നത്, സി ഷാർപ്പ് ഒന്നരക്കാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും പാട്ടിൻ്റെ കൂടെ ഫോളോ ചെയ്ത് വായിക്കുമ്പോൾ എപ്പോഴും സി എടുത്ത് വായിക്കുക, സിക്ക് എടുത്ത് വായിക്കും. ഓക്കെ, ഞാൻ സി ഷാർപ്പിന് പഠിപ്പിക്കാനത് കാരണം ഒന്ന് വായിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടും, പിന്നെ എന്താ പറയുക, ശ്രുതി ഒരു ചേർന്ന് വരുന്ന ഒരു ശ്രുതി ആയതുകൊണ്ടാണ് ഞാൻ സി ഷാർപ്പ് പഠിപ്പിക്കുന്നത്. സിക്കാണ് പാട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആഭേരി രാഗത്തിൻ്റെ ആരോഹണം സ സ ഷഡ്ജം, ഗാന്ധാരം സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യം, പഞ്ചമം, കാകലി കൈശിക നിഷാദം, ഷഡ്ജം. ഒക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം, ഷഡ്ജം, സാധാരണ ഗാന്ധാരം, സാധാരണ ഗാന്ധാരം മീൻസ് ഹാഫ് നോട്ട് ഗാന്ധാരം, അതുപോലെ ശുദ്ധമധ്യമം, പഞ്ചമം, കൈശിക നിഷാദം, ഷഡ്ജം, കൈശിക നിഷാദം, ഫുൾ നോട്ട് നിഷാദം, ഷഡ്ജം. ഓക്കെ, അവരോണത്തിൽ എല്ലാം നോട്ട് ഫുള്ളായിരിക്കും. സ നീ ധ പ ദേവതം, ചതുശ്രുതി ദേവതം, പഞ്ചമം, ശുദ്ധമധ്യമം, ഗാന്ധാര ഹാഫ് നോട്ട്, ലക്ഷമ ചതുശ്രീ ലക്ഷമ ഷഡ്ജം. ഓക്കെ, സഗമ പരിസ സനിതപ മകരി നിസ സനിതപ മകരി നിസ, അങ്ങനെയാണ് ആഭേരി രാഗത്തിന്റെ ഒരു ഒരു പ്രയോഗശൈലി. ഇതൊക്കെ ഇല്ല ഒരുപാട് പാട്ടുകൾ. ആഭേരി രാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന ഒരു തരം രാഗമാണ്. രാഗത്തിന് എന്താ പറയുക, റൊമാൻറ്റിക് ടച്ചാണ് എപ്പോഴും എപ്പോഴും ആ രാഗ ആഭേരി രാഗത്തിന് റൊമാൻറ്റിക് ഡീപ് ടച്ചാണ്. അപ്പോൾ അത് എല്ലാവരുടെ മനസ്സിനെ ഒരു ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രാഗമാണ്. ശരിയായ രീതിയിൽ വായിച്ചാൽ കേട്ടാൽ ആ സനി വായിക്കുന്ന സമയം ജസ്റ്റ് ഒരു ടച്ച് സാക്ക് അധികമുണ്ട്. അവിടെ അവിടെ ഭംഗിക്കും. ഹരി സനി ഹരി സനി സമഗ മമഗ ഗരി നീസ സരി സരി സമഗ മമഗ ഗരി നീസ. എല്ലാ നോട്ടും ബീജം വായിക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കുന്നത്
ചില നോട്ടുകളൊക്കെ ടച്ച് ചെയ്ത് പോകാനും പോവുക ചെയ്യാം. അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം പിന്നെ വായിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ പിന്നെ ആരെടുത്തത് കോപ്പി ചെയ്യുമ്പോഴും പാടുമ്പോഴും കിട്ടില്ല. അപ്പോൾ അതിൽ ചില സ്വരങ്ങളൊക്കെ വിട്ടുപോകും. അതെ, ക്വൈറ്റ് നാച്ചുറലാണ് ശരിക്കും. എന്തായാലും അത് വളരെ പ്രയാസമായിരിക്കും, 100% അടുത്തേക്ക് വരില്ല. ഇപ്പോൾ വേറെ അടുത്ത് പാടി പാട്ട് നമ്മളെടുത്ത് പാടുമ്പോഴും അത് 100% അത് അവിടത്തേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഈ ആ പറയാനുള്ളതൊക്കെ ക്ഷമിക്കുക. ഓക്കെ, ഫസ്റ്റ് ഇൻട്രോ ബീജിയം കഴിഞ്ഞു, അത് ഉടനെ തന്നെ അതൊരു പ്രാവശ്യം കൂടി വായിച്ചുകൊണ്ട് പാടലേക്ക്. ശംഖുമില്ല കുഴലും
സിനി സഗാ സനി ദാനി അവിടെ അവർ നിദ്ര കൂടി വന്ന് ഞാൻ ശരിയായിട്ട് അവിടെ ശരിക്കുള്ള ഭംഗി അവിടെ വരുന്നു. സനി നിസഗാസ സനി നിസഗാസ നിദാരി സസാ ഇത് ഗുരുവായൂരപ്പാരഹസ്യം. ഇതാണ് പല്ലവിയും പഠിപ്പിച്ചു. പല്ലവിക്ക് മുന്നേയുള്ള സ്റ്റാർട്ടിങ് ബീജിയമും ഫ്ലൂട്ടിന്റെ ബീജിയം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബീജിയം ഫേമസ് ആണ്, എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ എല്ലാവരും മൂളിക്കൊണ്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു ബീജിയമാണ്. ആ ബീജിയമാണ് ഞാൻ പഠിപ്പിച്ചത്. രാധൻ പ്രേമത്തോടാണെന്നുള്ള അത് മൈത്തിനി എന്ന ഭക്തിഗാനാമത്തിലെ സോങ്, എല്ലാവരും ശ്രദ്ധാപൂർവം കണ്ടു പഠിക്കുക. ആ ഭേരാഗത്തിലാണ്, എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഈസിയായിട്ട് വായിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ സ്വരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഖാതാരം മാത്രമേ ആപ്പിലോട്ട് വരുന്നുള്ളൂ, കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും. ലാസ്റ്റ് ഗുരുവായൂരപ്പ രഹസ്യത്തിനെടുക്കാൻ മാത്രം ദൈവം ശ്രദ്ധമായിട്ട് ആപ്പിലോട്ട് വരുന്നുണ്ട്. അത് അവിടെ അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഫീൽ അവിടെ കിട്ടൂ. അതുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഡയറക്ടർ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അത് എൻ്റെ മാത്രം എനിക്ക് മാത്രം നിങ്ങൾ തോന്നിയതാണെന്ന് അറിയില്ല. എന്തായാലും അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും. ഞാൻ ഏതൊരു ടീച്ചേഴ്സും ഒരു ഗൈഡ് മാത്രമാണ്, നിങ്ങൾക്ക് ടാർഗറ്റിൽ എത്താനുള്ള ഒരു ഗൈഡ് മാത്രമാണ്, കൂടുതലും സംസാരിക്കുന്നില്ല, ഗൈഡ് മാത്രമാണ്. അങ്ങനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ലെസൺസ്. ഫ്ലൂട്ടിൽ പാട്ട് വായിക്കാനുള്ള ഒരുപാട് ലെസൺസ് ഞാൻ തന്നിട്ടുണ്ട് ഇതുവരെ. ബേസിക് കർണാടിക് സ്വരങ്ങൾ മുതൽ ഇതുവരെ പാട്ട്, ഫിലിം സോങ്സ് മുതൽ ഭക്തിഗാനങ്ങൾ മുതൽ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ട് ഫ്ലൂട്ടിൽ വായിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം. എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.